നമസ്കാരം എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃക്കെട്ട് ചൂർമ്മത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ചുമയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഷായത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദ മെഡിസിൻ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമാണ് തൃക്കെട്ട് ചൂർണം. അപ്പോൾ പേര് പോലെ തന്നെ മൂന്ന് ഔഷധങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ചുക്ക്, കുരുമുളക്, അതുപോലെ തന്നെ തിപ്പല്ലി. ത്രീ കട്ടു എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുന്നത് ഈ മൂന്നിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണഗുണവും അതുപോലെ തന്നെ ഒരു കടുരസവും. കടുരസം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചന്റ് സ്മെൽ, പഞ്ചന്റ് ടേസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഔഷധങ്ങൾ ചേർന്നതുകൊണ്ടാണ് തൃക്കട്ടു ചൂർണം എന്ന് പറയുന്നത്. ഇതിന് കടുത്രയം എന്ന് പറയാറുണ്ട്. മറ്റൊരു പേര് ത്രയുഷ്ണം എന്നാണ്. ത്രയ എന്ന് പറഞ്ഞാൽ മൂന്നെന്നാണ് അർത്ഥം. ഉഷ്ണം എന്ന് പറഞ്ഞാൽ ഈ ഔഷധങ്ങളെല്ലാം തന്നെ ഉഷ്ണഗുണമുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഔഷധങ്ങളുടെ ചേർന്ന് വരുന്ന ഈ തൃക്കെട്ടുമായിട്ട് വരുമ്പോഴത്തേന് അതിന് ഉഷ്ണഗുണമാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ വാദ കഫ ദോഷങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധമാണ് തൃക്കെട്ടു. അപ്പോൾ തൃക്കെട്ടു പ്രധാനപ്പെട്ട ചേരുവയായിട്ട് ഒരുപാട് ആയുർവേദ ഫോർമുലേഷൻസ് ഉണ്ട്. ദശമൂല കടുത്രയം കഷായം, അതുപോലെ തന്നെ അശ്വഗന്ധം, അശ്വഗന്ധാരിഷ്ടം, അത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പർപ്പടകാരിഷ്ടം, അങ്ങനെ ഒരുപാട് ഔഷധങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് തൃക്കെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ തൃക്കെട്ടു ചൂർണത്തിൻ്റെ ഗുണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമതായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിനാണ് ഈ ഒരു തൃക്കെട്ടു ചൂർണം. അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദഹനം സുഗമമായിട്ട് നടക്കാനായിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഫദോഷത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഫം സംബന്ധിച്ചിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ജലദോഷം, അതുപോലെ തന്നെ ചുമ, കഫക്കെട്ട്, പിന്നെ മൂക്കടഞ്ഞിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള അവസ്ഥ, തൊണ്ടയിൽ കരകരപ്പ് ഉണ്ടാവുക, ശബ്ദമടയുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ ഒരു തൃക്കെട്ട് ചൂർണം ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടും കുറേ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കഫം തങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ചുമച്ചാലും കഫം പുറത്തേക്ക് പോവാതിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നെഞ്ചു പുറമൊക്കെ വേദനിക്കും ചുമയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു തൃക്കെട്ട് ചൂർണം യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് തൃക്കെട്ട് ചൂർണം ഒരു 500 mg മുതൽ 3 gram വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഡിവൈഡഡ് ഡോസായിട്ട് ദിവസവും ഒരു 2-3 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും നല്ലത് നമ്മൾ തേനിൻ്റെ കൂടെ അല്ലെങ്കിൽ കൽക്കണ്ടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ കൂടെയോ കഴിക്കുന്നതാണ്. കാരണം ഇതിന് ഉഷ്ണവീര്യമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും പറഞ്ഞു കടുരസമാണ് ഉള്ളതെന്ന്. അപ്പോൾ അത് വെറുതെ കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ മൂന്ന് എന്താ പറയുക അനുപാനത്തിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം തൃക്കെട്ടു ചൂർണം കഴിക്കാനായിട്ട്. അപ്പോൾ ഡോസേജ് കൂടാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം കൂടാനായിട്ട് ഒരു ചെറിയ സാധ്യതയുണ്ട്. വളരെ റയർ ആയിട്ടേ ഉള്ളൂ, എന്നാലും അവരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഡോസേജ് കൂടരുത് യൂസ് ചെയ്യുമ്പോഴത്തേനും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഔഷധം കഴിക്കേണ്ടത് ആഹാരത്തിന് ശേഷമാണ് എപ്പോഴും തന്നെ നല്ലത്. അപ്പോൾ ആഹാരത്തിന് ശേഷം നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനുപാനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഔഷധം കഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഉരുളയോട് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തൃക്കെട്ടു ചൂർണം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്കിത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ തൃഫല ചൂർണ്ണമൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആയുർവേദ ഫാർമസികളിൽ നിന്നൊക്കെ തന്നെ ഈ തൃക്കെട്ടു ചൂർണ്ണം കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് പോകാനൊന്നും പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ തൃക്കെട്ടു ചൂർണം പ്രിപ്പയർ ചെയ്തെടുക്കാം. കാരണം ഇതിലുള്ള മൂന്ന് ചേരുവകളും നമ്മുടെ തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാണ്. ഒന്ന് ചുക്ക്, ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഉണക്കിയിട്ട് നമുക്ക് ചുക്കാക്കി എടുക്കാം. അതുപോലെ തന്നെ പിന്നെയുള്ളത് തിപ്പല്ലിയാണ്, അതുപോലെ കുരുമുളക്. ഇത് മൂന്നും എടുത്ത് സമമായിട്ട് പൊടിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. ഇതൊരു 3 മുതൽ 6 മാസം വരെയൊക്കെ ഒരു കേടുമില്ലാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ആവശ്യത്തിനുള്ള എമൗണ്ട് എടുത്ത് അതിലേക്ക് കൽക്കണ്ടോ അല്ലെങ്കിൽ തേനോ വെള്ളമോ ഒക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കൽക്കണ്ടോ ഒന്ന് നമ്മൾ അതിലേക്ക് പൊടിച്ചിട്ട് എടുത്ത് വെക്കേണ്ട. അങ്ങനെയാകുമ്പോൾ അത് ഒരുപാട് കാലം ഇരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഔഷധം മാത്രം മിക്സ് ചെയ്ത് പൊടിച്ച് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല നമ്മൾ തൃക്കെട്ടു ചൂർണം യൂസ് ചെയ്യുന്നത്, വേറെ ഒരുപാട് ഡിസീസസിൻ്റെ കേസിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. വാദ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളുടെ കേസിൽ, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ കേസിലൊക്കെ തന്നെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. മറ്റ് ഔഷധങ്ങളുടെ കൂടെയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു തൃക്കെട്ടു ചൂർണം കൂടെ കൊടുക്കാറുണ്ട് ചികിത്സയിൽ. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഔഷധങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഔഷധങ്ങളുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും ഇത് വരുന്നുണ്ട്.
അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസിനും ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം കുരുമുളകാണ്. കുരുമുളക് നമ്മൾ സാധാരണ പറയാറുണ്ട് മഞ്ഞളും കുരുമുളകും കൂടി കഴിക്കാനായിട്ട്. കാരണം കുരുമുളകിന് ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റിയും ആൻറ്റി മൈക്രോബിയൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കുരുമുളക്. പിന്നെ ഇതിലുള്ളത് ചുക്കാണ്. ചുക്കിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദഹനം സുഗമമാക്കാനൊക്കെ ചുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ജോയിൻസിനൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ, അതായത് മടക്കാനും നിവർത്താനൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല വേദന, അല്ലെങ്കിൽ കാല് മടക്കി നിവർത്താനായിട്ട് ബുദ്ധിമുട്ട്, കൈകൾക്ക് മടക്കാനും നിവർത്താനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ ചുക്ക് ലേശം ഒരു നുള്ള ചുക്ക് എടുത്തിട്ട് നമ്മൾ എള്ളെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് അത്തരത്തിൽ സ്റ്റിഫ്നെസ് ഒക്കെയുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ പീരീഡ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ട് വയറുവേദന, അതുപോലെ തന്നെ മസിൽ ക്രാംസ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അതുപോലെ IBS കണ്ടീഷൻസിലൊക്കെ ഒരു നുള്ള ചുക്ക്, വളരെ കുറച്ച് മതി, ഒത്തിരിയേറെ എടുക്കരുത്, ഒരു നുള്ള ചുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ അത് മാറുന്നതായിട്ട് അല്ലെങ്കിൽ ആശ്വാസം കിട്ടുന്നതായിട്ടും കാണാറുണ്ട്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ ചേരുവയാണ് തിപ്പല്ലി അഥവാ പിപ്പല്ലി. അപ്പോൾ തിപ്പല്ലിക്കും തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തിപ്പല്ലി വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ തൃക്കട്ട് ചൂർണ്ണമായിട്ട് യൂസ് ചെയ്യുക, അതല്ല തിപ്പല്ലി മാത്രമായിട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിപ്പല്ലി തന്നെ പൊടിച്ചിട്ട് എടുത്തു വെക്കാം. ഇത് തേനിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊണ്ടയിൽ കരകരപ്പോ ശബ്ദാടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വെറുതെ കൊടുക്കുന്നതിൽ നല്ലത്. അവർക്ക് ഒന്നുകിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഉരുളയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലാന്ന് വെച്ചാൽ വളരെ കുറച്ച് എമൗണ്ട് മതി. അത് നമ്മൾ അതല്ലെങ്കിൽ അവർക്ക് മുട്ടയൊക്കെ നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളിട്ട് കൊടുക്കാം, എന്നിട്ട് അവർക്ക് കൊടുക്കാം. കാരണം അവർക്ക് ഇതല്ലാതെ കഴിക്കുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ തൃക്കട്ട് ചൂർണ്ണമായിട്ട് കൊടുക്കാം. തൃക്കട്ട് ചൂർണ്ണം നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിപ്പല്ലി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിപ്പല്ലി ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം ഏറ്റവും നല്ലത് തൃക്കട്ട് ചൂർണ്ണമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു തൃക്കട്ട് ചൂർണ്ണത്തിനാണെങ്കിലും ഇതിൽ ഓരോ ചേരുവയ്ക്കാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.